അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാവും. കാരണം ഡ്രൈവിംഗ് സ്കൂളിലെ മാഷന്മാർ പ്രാക്ടീസ് നൽകുന്ന സമയത്ത് അയാൾ പറയും, നിങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ശേഷം മാത്രം മുന്നിലേക്ക് എടുക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായിത്തീരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ ഒരു സിമ്പിളായൊരു ട്രിക്ക് കൂടി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആർക്കും എച്ച് ടെസ്റ്റും അതുപോലെ റോഡ് ടെസ്റ്റും, ഈ രണ്ട് ടെസ്റ്റുകളാണ് പ്രധാനമായി ഫോർ വീലറിൻ്റെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി വിജയിക്കേണ്ടതായി വരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കും ഈസിയായി തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വിജയിക്കാവുന്നത് തന്നെയുള്ളൂ. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി ഒരാൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് എന്ന് പറയുന്നത് കാറ് ഓഫാവാതെ എടുക്കാനുള്ള അല്ലെങ്കിൽ കാറ് ഓഫാവാതെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചാണ്. ഹാഫ് ക്ലച്ചിൽ കാറ് ഓഫാവാതെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ളൊരു സ്കില്ല് നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഹാഫ് ക്ലച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാനുവൽ ട്രാൻസ്മിഷൻ കാറുകളിൽ ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. മാനുവൽ ട്രാൻസ്മിഷൻ കാറുകളിൽ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആൾ തന്നെയാണ് മാനുവലായാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതായി വരുന്നത്. ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റവുമായുള്ളൊരു ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ സുഗമമായ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റവും എൻജിനുമായുള്ള ഒരു കണക്ഷൻ താൽക്കാലികമായി ഒന്ന് വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചിരിക്കുമ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റവും എൻജിനുമായുള്ളൊരു കണക്ഷൻ താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് വളരെ സുഗമമായ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു. ഗിയർ ചേഞ്ച് ചെയ്ത ശേഷം വീണ്ടും ക്ലച്ച് വിട്ടെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റവും എൻജിനുമായുള്ളൊരു ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹാഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സായ ആളുകൾക്കൊരു മിഥ്യാധാരണ ഉണ്ടായിരിക്കും, ക്ലച്ച് പകുതിയായി പിടിക്കുന്നതാണ് ഹാഫ് ക്ലച്ച് എന്ന്. അത് തികച്ചും തെറ്റാണ്. ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത ശേഷം ഒരു കാറ് മുന്നോട്ടെടുക്കാൻ നോക്കുന്ന സമയത്ത് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ കാറ് വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാറ് ചെറുതായി മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ ഒരു പോയിന്റിലാണ് കാറിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റവും എൻജിനുമായുള്ള ഒരു കണക്ഷൻ സംഭവിക്കുന്നത്. എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റവും തമ്മിൽ കണക്റ്റ് ആവുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ, ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഹാഫ് ക്ലച്ച് മുതലാണ് എൻജിൻ്റെ പവർ വീലുകളിലേക്ക് വന്നു തുടങ്ങുന്നത്. ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് എൻജിൻ്റെ പവർ ഒരിക്കലും വീലുകളിലേക്ക് എത്തുന്നില്ല. കാരണം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് എൻജിൻ്റെ പവർ കണക്റ്റഡ് ആയിട്ടില്ല. പിന്നെ ആ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് വന്ന് വീണ്ടും ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി കണക്റ്റ് ആവുകയാണ്. ആ ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി കണക്റ്റ് ആവുന്ന ആ ഒരു പോയിന്റാണ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റാണ് ഹാഫ് ക്ലച്ച്. അത് മുതൽ എൻജിൻ്റെ പവർ വീലുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് വ്യക്തമായൊരു ധാരണ കിട്ടിയില്ലേ? ഇനി ഈ ഹാഫ് ക്ലച്ച് എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല്, ഹാഫ് ക്ലച്ചിൽ കൃത്യമായി ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു സ്കില്ല്, അതുപോലെ പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കാതെ കാറ് ഓഫായി പോവാതെ എടുക്കാനുള്ളൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം പ്രാക്ടീസിലൂടെ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ എച്ച് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പരാജയപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് കാറ് ഫ്രണ്ടിലേക്കും റിവേഴ്സിലേക്കും എടുക്കാനുള്ളൊരു സ്കില്ല് അവർക്കില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു പരിശീലനം അവർക്ക് ശരിക്കും ലഭിച്ചിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം എച്ച് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആക്സിലറേറ്റർ ഒരിക്കൽ പോലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഹാഫ് ക്ലച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രണ്ടിലേക്കും റിവേഴ്സിലേക്കും കാറ് എടുക്കുന്നത്. അതുകൊണ്ട് എച്ച് ടെസ്റ്റ് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ മുകളിലുള്ള ഒരു കൺട്രോൾ പരിശീലനത്തിലൂടെ നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ കാറില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആകെക്കൂടിയുള്ള അവസരം പരിശീലനം ലഭിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ തരുന്ന ഒരു പരിശീലനം മാത്രമാണ്. സ്വന്തമായി കാറ് വീട്ടിലുള്ള ആളുകൾക്ക് വളരെ സുഖമാണ്. കാരണം അവർക്കത് കാറ് ഡ്രൈവിംഗ് പരിശീലിക്കാനും ഹാഫ് ക്ലച്ച് പരിശീലിക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായി കാറുള്ള ആളുകളൊക്കെ ഈസിയായി ഈ ടെസ്റ്റിൽ വിജയിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ ആളുകൾക്കും വീട്ടിൽ സ്വന്തമായി കാർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലനത്തിന് പുറമേ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ഒരു കാറ് കിട്ടുമെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസത്തേക്കെങ്കിലും കിട്ടുമെങ്കിൽ, ആ ടെസ്റ്റിന് മുമ്പായി നിങ്ങൾ ഒന്ന് റിലാക്സായി ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി പരിശീലിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ കാറ് അവൈലബിൾ അല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കാറ് റെൻറ്റിനെടുത്തുകൊണ്ട്, ഇപ്പോൾ റെൻ്റ് കാറ് ഒരുപാട് അവൈലബിൾ ആണല്ലോ, റെൻറ്റിന് കാർ എടുക്കുമ്പോൾ സ്വന്തമായി എടുത്ത് സ്വയം ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത്. ഡ്രൈവിംഗ് അറിയാവുന്ന, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളുടെ സഹായത്തോടെ കാറ് റെൻറ്റിനെടുക്കുക. എന്നിട്ട് അയാളെയും കൂടെ കൊണ്ടുപോയി ആ കാറ് ഓപ്പണായൊരു മൈതാനത്ത്, ഒരു തുറസായൊരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാവും. കാരണം ഡ്രൈവിംഗ് സ്കൂളിലെ മാഷന്മാർ പ്രാക്ടീസ് നൽകുന്ന സമയത്ത് അയാൾ പറയും, നിങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആളുകളും ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ എല്ലാ ആളുകൾക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെന്താ പറയണത് എന്നൊക്കെ അത് പരിശീലിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ശരിക്കും പരിശീലനം ലഭിക്കാത്ത ആളുകളാണ് ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുറമെ കാറ് റെൻറ്റിനെടുത്തിട്ടായാലും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പരിശീലിക്കേണ്ടതാണ്. കാരണം എച്ച് ടെസ്റ്റിൽ വിജയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. എച്ച് ടെസ്റ്റ് വിജയിക്കുന്നതിന് വേണ്ടി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ് നിങ്ങൾക്ക് എച്ച് പ്രാക്ടീസ് നൽകുന്ന സമയത്ത്, എച്ച് എങ്ങനെയാണോ എടുക്കുന്നത് അത് അതിനുള്ള ഒരു പരിശീലനം നൽകുന്ന സമയത്ത് എവിടെ വെച്ചാണ് സ്റ്റിയറിംഗ് ഫുള്ളായി റൈറ്റ് സൈഡിലേക്ക് തിരിക്കേണ്ടത്, എവിടെ വെച്ചാണ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഫുള്ളായി തിരിക്കേണ്ടത്, എന്ത് കാണുമ്പോഴാണ് തിരിക്കേണ്ടത്, അങ്ങനെ എച്ച് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അയാൾ നൽകിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ പോയിന്റുകളൊക്കെ എവിടെ വെച്ചാണ് തിരിക്കേണ്ടത്, എന്ത് കാണുമ്പോഴാണ് തിരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി അയാളോട് ചോദിച്ച് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ എച്ച് എന്നൊരു ഡയഗ്രാം വരച്ചുകൊണ്ട് ആ പോയിന്റുകളൊക്കെ കൃത്യമായി അതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി എഴുതിയെടുക്കുക. കാരണം ആ സംഭവത്തിൽ എവിടെ വെച്ചാണ് തിരിക്കേണ്ടത്, എന്ത് കാണുമ്പോഴാണ് തിരിക്കേണ്ടത്, റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ തിരിക്കേണ്ടത് എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ള ആളുകളാണ് ഈ എച്ച് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ആ ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്ന ആ ഒരു മാഷിനോട് നിങ്ങൾ ധൈര്യത്തോടുകൂടി ചോദിച്ച് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൃത്യമായി എച്ച് എന്ന് അക്ഷരം വരച്ചുകൊണ്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ആ പോയിന്റുകളൊക്കെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി എച്ച് ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ നോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് എച്ച് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ധൈര്യമായി കോൺഫിഡൻ്റ് ആയി നിങ്ങൾക്ക് വരാൻ സാധിക്കും. എച്ച് ടെസ്റ്റ് വിജയിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കുറച്ചുകൂടി ഈസിയായി, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി, വളരെ പെർഫെക്റ്റായി കൃത്യമായി എച്ച് ഇടാനുള്ള ഒരു ട്രിക്ക്. ആ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രവൃത്തി, എച്ച് ഇടുക എന്നൊരു പ്രവൃത്തി വളരെ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് ആ ട്രിക്കിലൂടെ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഉപബോധ മനസ്സിൻ്റെ ലാംഗ്വേജായ വിഷ്വലൈസേഷൻ എന്നൊരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഏതൊരു പ്രവൃത്തിയും നമുക്ക് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ എച്ച് ഇടുക എന്നാണ് നിങ്ങളുടെ പ്രവൃത്തി. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴാണോ കുറച്ച് റിലാക്സ് ആയിരിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നത്, ആ ഒരു സമയത്ത് വിഷ്വലൈസേഷൻ പരിശീലിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചുകൊണ്ട് റിലാക്സ് ആയിരുന്നുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ എച്ച് ഇടുന്നത്, അതായത് എച്ച് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്, കാറിൽ ഇരുന്നു കൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൽ എടുത്തുകൊണ്ട് കാറ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കുന്നു, അതിനുശേഷം ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പിന്നെ റിവേഴ്സ് ഗിയറിലിട്ട് തിരിക്കുന്നു, അങ്ങനെ തുടങ്ങി എവിടെ വെച്ചാണ് ഫുള്ളായി സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, കണ്ണടച്ചുകൊണ്ട് കൃത്യമായി പടിപടിയായി മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ സങ്കല്പിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കാണ് ഈ കാര്യങ്ങൾ പെട്ടെന്ന് കയറുന്നത്. ടെസ്റ്റിൻ്റെ ആ ഒരു ദിവസം വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മനസ്സിൽ നിങ്ങൾ ഈ ടെസ്റ്റ് വിജയിപ്പിച്ചെടുക്കുക, മനസ്സിൽ വിജയകരമായി ഈ ടെസ്റ്റ് വിജയിപ്പിക്കുക. ഇങ്ങനെ സങ്കല്പിച്ച് കണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് കൃത്യമായി അതേപടി കറക്റ്റായി മനസ്സിൽ സങ്കല്പിച്ച് കാണുക, മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കടക്കുകയും പിന്നീട് ആ പ്രവൃത്തി നിങ്ങൾ ശരിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സംശയം കൂടാതെ വളരെ കൃത്യമായി ഈസിയായി ധൈര്യത്തോടു കൂടിയും നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ഇതാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ഒരു ട്രിക്ക് ഉപയോഗപ്പെടുത്തിയാൽ വളരെ കൂളായി വളരെ ഈസിയായി നിങ്ങൾക്ക് ആ ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കും. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു ടെക്നിക്കാണ്. ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭയമുള്ള പ്രവൃത്തികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോസ് ഇതിനെക്കുറിച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുകയാണെങ്കിൽ എന്താണ് വിഷ്വലൈസേഷൻ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടുതലായുള്ളൊരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഈ ഒരു ടെസ്റ്റ് വളരെ ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ എന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ടെസ്റ്റിൽ വിജയിച്ച ആളുകൾക്ക് ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്, അതാണ് റോഡ് ടെസ്റ്റ്. ഈ ഒരു റോഡ് ടെസ്റ്റിൽ കൂടി വിജയിക്കുമ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്. റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആർ ടി ഓഫീസർ നിങ്ങളുടെ കോ പാസഞ്ചർ സീറ്റിലായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഓൺ ദ റോഡ് ഡ്രൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. നാല് ഗിയർ നിങ്ങൾ സക്സസ്ഫുൾ ആയി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിജയിച്ചു. അതിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പൊട്ടത്തരം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റിൽ ഫെയിലാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ടെസ്റ്റിൽ വിജയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. റോഡ് ടെസ്റ്റിന് വേണ്ടി കാറ് ഏകദേശം ഇങ്ങനെയാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഏകദേശം ഈ കാണുന്ന പോലെയാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഡ്രൈവറിൻ്റെ സീറ്റിലിരുന്ന ശേഷം ചെയ്യേണ്ടത് ആ സീറ്റ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നാണ്. നിങ്ങൾക്ക് മുൻപ് ആ കാർ ഉപയോഗിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ആ ഒരു ടെസ്റ്റിൽ പങ്കെടുത്ത ആളുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചായിരിക്കില്ല നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ആ സീറ്റ് നിങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ അത് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി സീറ്റിൻ്റെ അടിയിലൊരു ലിവർ ഉണ്ടായിരിക്കും, അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് ആ സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ റോഡ് ടെസ്റ്റിൽ, അതാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ഒരാൾ ഈ ടെസ്റ്റിൽ കാർ എടുക്കാൻ പോകുന്നതെങ്കിൽ ആർ ടി ഓഫീസർ അത് ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ടെസ്റ്റിൽ നിന്ന് ഫെയിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം നിങ്ങൾ വളരെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ഇട്ടിരിക്കണം. അതിനുശേഷം മാത്രമേ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാറ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം കാറ് സ്റ്റാർട്ട് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ കാർ ഓൾറെഡി സ്റ്റാർട്ടായ പൊസിഷനിൽ തന്നെയായിരിക്കും, ഗിയർ ന്യൂട്രലിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാരണം നിങ്ങളുടെ മുന്നേ ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞ ശേഷം കാറ് ന്യൂട്രലിലായിരിക്കും ഇരിക്കുക. ഇനി കാർ ഓഫാണെങ്കിൽ കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിക്കുക. ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ച ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത ശേഷം ചെയ്യേണ്ടത് ഫുഡ് ബ്രേക്ക് ചവിട്ടി പിടിക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ശേഷം ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെയാണ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ആ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം റൈറ്റ് സൈഡിലുള്ള റിയർ വ്യൂ മിററിലേക്ക് ശ്രദ്ധിച്ച് നോക്കി ബാക്ക് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒന്ന് ക്ലിയർ ആയ ശേഷം മാത്രം മുന്നിലേക്ക് എടുക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായിത്തീരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല, ഒരു ക്ലിയർ ആയൊരു സമയമായെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിനെ ഹാഫ് ക്ലച്ച് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആ ഹാഫ് ക്ലച്ച് എത്തുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും, അല്ലെങ്കിൽ കാറ് മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്രവണത അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കുറച്ച് കൊടുത്ത ശേഷം കാറ് മൂവ് ആവുന്നതിനനുസരിച്ച് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കാറ് മുന്നോട്ട് നീങ്ങുന്നതാണ്. അതിനുശേഷം ഒരു 10 കിലോമീറ്റർ സ്പീഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്ത ശേഷം ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് കാറിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക, റോഡിലേക്ക് നന്നായി ശ്രദ്ധിക്കുക. ആ കാര്യവും പ്രധാനമായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും ഈ ഓഫീസർ കൃത്യമായത് നോട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ റോഡിൽ കാറിനെ കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യവും. ഇനി തേർഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ഒരു 30 കിലോമീറ്റർ സ്പീഡ് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ഒരു 40 കിലോമീറ്റർ സ്പീഡായിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വിജയകരമായി ഫോർത്ത് ഗിയറിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റിൽ ഏകദേശം വിജയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായി RT ഓഫീസർ പറയുക കാറ് സ്റ്റോപ്പ് ചെയ്യാനാണ്, ലെഫ്റ്റ് സൈഡ് ചേർത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം കാറ് സ്മൂത്തായാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യാവുന്ന രണ്ട് മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ക്ലച്ച് ഫുള്ളായി ചവിട്ടി പിടിച്ചുകൊണ്ട് ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക, ന്യൂട്രലിലേക്ക് ഇടുക. അങ്ങനെ ഗിയർ ന്യൂട്രലിലേക്ക് ഇട്ട ശേഷം നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവുന്നതാണ്. ക്ലച്ചിൽ നിന്ന് കാലെടുത്തുകൊണ്ട് ആവശ്യത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കാറ് വളരെ സ്മൂത്തായി നിർത്താവുന്നതാണ്. ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം തന്നെ ക്ലച്ച് കൂടി ചവിട്ടി പിടിച്ചിരിക്കേണ്ടതാണ്. അതായത് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിക്കൊണ്ട് വളരെ സ്മൂത്തായി കാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ് സ്റ്റോപ്പ് ആയ ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഗിയറിനെ ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കാറ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കാറ് വളരെ സ്മൂത്തായി നിർത്തേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ റോഡ് ടെസ്റ്റിൽ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡിലേക്ക് തന്നെയാണ്. റോഡിലുള്ള മറ്റ് വാഹനങ്ങളെയും മറ്റ് ഓബ്ജക്റ്റുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മറ്റുള്ള റോഡിലുള്ള വാഹനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ആളുകളുടെ മേലൊന്നും കാറ് കൊണ്ടുപോയി ഇടിക്കരുത്. ചിലപ്പോൾ റോഡിൽ മറ്റുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്തൊരു റോഡാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കും. എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഒരു തിരക്ക് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടതായി വരാറുണ്ട്. അതുപോലെ കാറ് സ്റ്റോപ്പ് ചെയ്ത ശേഷം വീണ്ടും എടുക്കേണ്ടതായൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ക്ഷമയോടുകൂടി വളരെ ധൈര്യത്തോടുകൂടി കോൺഫിഡൻ്റ് ആയി തന്നെ ആ ഒരു സാഹചര്യത്തെ നേരിടുക. ഏതൊരു സാഹചര്യത്തിനും വളരെ ഈസിയായി ഡ്രൈവിംഗ് അല്ലെങ്കിൽ കാറിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായൊരു പരിശീലനം തന്നെയാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. വളരെ ഈസിയായി തന്നെ ആർക്കും ഈ ഒരു ടെസ്റ്റ് വിജയിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.